ഹായ്, ദിസ് ഇസ് ഷൈജു രാജ്. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള ഒരു ടൂളാണ് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്, പരിചയപ്പെടുന്നത്. അപ്പോൾ ഇത് വളരെ ശക്തമായിട്ടുള്ള, വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു ടൂളാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇത് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, സ്ഥിരമായി ഇത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ, അറ്റ്ലീസ്റ്റ് ഒരു 3 മന്ത്സ് നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും മാജിക്കലായിട്ടുള്ള ചേഞ്ച്. ഇത് ഞാൻ പഠിച്ചത് ഹ്യൂണ ഫിലോസഫി, അല്ലെ കഹുണ ഫിലോസഫി എന്നത്, ആ കഹുണ ഫിലോസഫിയിൽ നിന്നാണ് ഞാനിത് പഠിച്ചത്. ഇത് കഹുണ ഫിലോസഫി എന്ന് പറയുന്നത് ഹവായിയൻ ദ്വീപിലെ ആൾക്കാർ പ്രാക്ടീസ് ചെയ്യുന്ന, ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അവരുടെ ഒരു 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 ഫിലോസഫി, അല്ലെങ്കിൽ അവരുടെ ഒരു ജീവിത ശൈലിയാണ്, ലൈഫ് സ്റ്റൈൽ എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. അപ്പോൾ വളരെ സന്തോഷത്തോടെ, സമാധാനത്തോടെ ജീവിക്കാൻ ആ ഒരു ഈ ഒരു കഹുണ ഫിലോസഫി നമ്മളെ പ്രാപ്തമാക്കും എന്നുള്ളതാണ്. ഞാനിത് ആദ്യമായിട്ട് പഠിക്കുന്ന ഹ്യൂൽ എന്നും പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയിൽ നിന്നാണ്. അദ്ദേഹം അവിടുത്തെ ഒരു സൈക്കോളജിസ്റ്റാണ്. ഈ ഹ്യൂണ കഹുണ ഫിലോസഫി വളരെയധികം പ്രൊപ്പഗേറ്റ് ചെയ്ത ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിൽ നിന്നൊരു 10-15 വർഷം മുമ്പാണ് ഞാനിത് പഠിക്കുന്നത്. ഇതിനു മുമ്പ് ഞാൻ ഇതിനെ കഹുണ ഫിലോസഫിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ഇട്ടിട്ടുള്ളതാണ്. ഇത് അതിനേക്കാളും വളരെ പവർഫുള്ളായിട്ടുള്ള, നിങ്ങൾക്ക് സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കുവാൻ ഈ ഒരു ചെറിയൊരു സംഭവമാണ്. ഒരു ഹൂപ്പോനോപോണോ എന്ന് പറഞ്ഞൊരു പ്രേയറാണിത്. നിങ്ങളെ അത് അനുവദിക്കുമെന്നുള്ളതാണ്. വളരെ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാൻ ആ ഒരു ഈ ഒരു പ്രേ ഒരു പ്രേയറാണ്. 4 വാചകങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾ ചെയ്യുന്നൊരു ഒരു ഒരു പ്രേയറാണിത്. അപ്പോൾ അത് എന്താണെന്ന് പറയുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഒന്ന്, നമ്മുടെ ജീവിതത്തിൽ എന്ത് കാര്യങ്ങൾ സംഭവിക്കുമ്പോഴും, അത് നമ്മുടെ ജീവിതത്തിന് പുറത്തും നമ്മുടെ ജീവിതത്തിനകത്തും സംഭവിച്ച എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ ഒരു നല്ലൊരു എക്സ്റ്റൻറ്റ് വരെ നമ്മളെല്ലാവരും ഉത്തരവാദിത്തങ്ങളാണ്. ഡയറക്റ്റ്ലി ഇൻഡയറക്റ്റ്ലി നമ്മളെല്ലാവരും ഉത്തരവാദികളാണെന്നുള്ളതാണ്. അപ്പം നമുക്കറിയാമല്ലേ, ലോകത്ത് കാണുന്ന എല്ലാം എനർജിയാണെന്നാണ്. നമ്മളും എനർജിയാണ്. അതുപോലെ തന്നെ ആ ഒരു ഈ എനർജിയിൽ നിന്നാണ് ഒരു യൂണിവേഴ്സൽ പ്രാപഞ്ചികമായിട്ടുള്ള ഒരു ഊർജത്തിൽ നിന്നാണ് നമ്മളെല്ലാവരും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ കാണുന്ന ലോകത്ത് കാണുന്ന കോടിക്കണക്കിനായിട്ടുള്ള എല്ലാവരും നമ്മൾ തമ്മിൽ കണക്റ്റഡ് ആണെന്നുള്ളത്. അപ്പോൾ ഒരു പുറത്തുള്ളൊരു വ്യക്തി എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് ഡയറക്റ്റ്ലി ആർ ഇൻഡയറക്റ്റ്ലി അത് നമ്മളെ അഫക്റ്റ് ചെയ്യുന്നുണ്ടെന്നാണ്. അപ്പോൾ പുറത്തൊരു കാര്യം നമ്മളതിന് ഉത്തരവാദികളാണെന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കോർ ഐഡിയ എന്ന് പറയുന്നത്. സോ യു ആർ റെസ്പോൺസിബിൾ ഫോർ എവറിത്തിങ് ദാറ്റ് ഹാപ്പൻ ഇൻ യുവർ ലൈഫ്. പിന്നീട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു പ്രേയർ നമ്മൾ ഒരു ദിവസേന നമ്മളൊരു 2 നേരം രാവിലെയും വൈകുന്നേരം നമുക്ക് ചെയ്യുവാൻ സാധിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും ഒരു വലിയൊരു 1 മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ സൃഷ്ടിക്കാൻ സാധിക്കുന്നതാണ്. ഇതിന് പറയുന്നത് ഹോ ഒപ്പണോ പോണോ പ്രയർ എന്നാണ്. 4 വാചകങ്ങളാണ് നമ്മൾ ഓവർ ആൻഡ് ഓവർ അഗെയിൻ നമ്മളത് റിപ്പീറ്റ് ചെയ്ത 4 വാചകങ്ങളാണ്. അപ്പോൾ അത് ആ വാചകങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ആദ്യത്തെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും സംഭവിക്കുന്നതും പുറത്തും അകത്തും സംഭവിക്കുന്നതും നമ്മൾ ഉത്തരവാദിത്തങ്ങളാണെന്നല്ലേ, ഉത്തരവാദികളാണെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ റിപ്പൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. റിപ്പൻറ്റ് ചെയ്യുക. റിപ്പൻറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ നമ്മൾ പറയും, ഞാൻ എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ ഖേദിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ഖേദിക്കുന്നു, ഐ ആം സോറി. അതാണ് ഇംഗ്ലീഷിലും ഐ ആം സോറി എന്ന് പറയും, ഇല്ലെന്നുണ്ടെങ്കിൽ മലയാളത്തിൽ ഞാൻ ഖേദിക്കുന്നു എന്ന് പറയും. അപ്പോൾ ഇത് ആദ്യം നമ്മൾ പറയുന്നത് പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളോടുമാണ് ആദ്യമായിട്ട് നിങ്ങളിത് പറയുന്നത്. അതിനുശേഷം നിങ്ങൾ നിങ്ങളോട് പറയുന്നുണ്ട്, ഐ ആം സോറി, ഞാൻ നിന്നോട് ഖേദിക്കുന്നു, ഞാൻ നിന്നോട് ഐ ആം സോറി പറയുന്നു. അപ്പോൾ പ്രാദ്യം പ്രപഞ്ചത്തിനോട് പറയുന്നു, പിന്നെ നിങ്ങളോട് പറയും. ഇതാണ് 1-ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് മീൻ ചെയ്ത് കൊണ്ടിട്ട്, വൈകാരികമായിട്ട് നിങ്ങളത് അത് മീൻ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും ആ നിമിഷം തന്നെ നിങ്ങളിൽ ഒരു ടോക്സിൻസൊക്കെ അപ്രത്യക്ഷമായിട്ട് നിങ്ങൾ കുറച്ച് റിലീഡ് ആവുന്ന ഒരു അവസ്ഥ വരുമെന്നുള്ളതാണ്. ഇനി 2-ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലും ഈ പുറത്തും നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഉത്തരവാദികളായതുകൊണ്ട് തന്നെ നമ്മൾ മാപ്പ് ചോദിക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം നിങ്ങൾ മാപ്പ് ചോദിക്കുന്നത് പ്രപഞ്ചത്തിനോടാണ്. അതായത് ഫൊർഗീവ് മീ എന്നാണ് നിങ്ങൾ പറയുന്നത്. ഫൊർഗീവ് മീ, പ്രപഞ്ചത്തിനോട് മാപ്പ് ചോദിക്കുകയാണ്. ആ പ്രപഞ്ചത്തിനോട് മാപ്പ് ചോദിച്ചതിന് ശേഷം നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നുണ്ട്, ഫൊർഗീവ് മീ, എനിക്ക് മാപ്പ് തരണം. അപ്പോൾ 2-ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫൊർഗീവ് മീ, പ്രപഞ്ചത്തിനോടും നിങ്ങളോടും. അതും വളരെയധികം മീൻ ചെയ്ത് സിൻസിയറായിട്ട് വൈകാരികമായിട്ട് സന്തോഷത്തോടെ നിങ്ങൾ പറയുമ്പോൾ, ഈ 2 സ്റ്റെപ്പ് കഴിയുമ്പോൾ തന്നെ നിങ്ങളിലൊരു പോസിറ്റീവ് എനർജി വന്ന് നിറയുമെന്നുള്ളതാണ്. ഓക്കെ,
കാരണം നിങ്ങൾ ഇത് എം ടി ആക്കുകയാണ്. നിങ്ങൾ ചെയ്ത പാപങ്ങൾക്ക്, നിങ്ങൾ ചെയ്ത ബുദ്ധിമുട്ടുകൾക്ക്, നിങ്ങൾക്ക് നിങ്ങൾ ജീവിതത്തിലുണ്ടായ കാര്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരവാദികളായതിനാൽ നിങ്ങൾ അത് പറയുമ്പോൾ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ശൂന്യമാണ്, നിങ്ങളെ തന്നെ ശൂന്യമാക്കുകയാണ് ചെയ്യുന്നത്. ആ ആവശ്യമില്ലാത്ത ആ വൈകാരികമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും കളയുകയാണ് ചെയ്യുന്നത്. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കണം. അതായത് ഇപ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത് നമ്മുടെ മാത്രം ഒരു ക്വാളിറ്റി കൊണ്ടോ അല്ലെങ്കിൽ കാരണം കൊണ്ടോ അല്ല അല്ലേ. നമുക്ക് നമ്മൾ എല്ലാവരോടും കണക്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാത്തിനോടും, ഈ ഭൂമിയിലെ സകല ചരാചരങ്ങളോടും പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളോടും നമ്മൾ നന്ദി പ്രകടിപ്പിക്കുകയാണ് ചെയ്തത്. എനിക്കിങ്ങനെ ഒരു ജീവിതം തന്നതിന്, ഇത്രയും സൗഭാഗ്യങ്ങൾ നിങ്ങൾക്ക്, ചിലപ്പോൾ സൗഭാഗ്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ സൗഭാഗ്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകണമെന്നൊന്നുമില്ല. പക്ഷേ എന്നാലും പറയുക, ഈ സൗഭാഗ്യങ്ങൾ ഒക്കെ ഈ സൗഭാഗ്യങ്ങൾക്കൊക്കെ ഞാൻ നന്ദി പറയുന്നു. ആദ്യം നിങ്ങൾ പ്രപഞ്ചത്തിനോട് നന്ദി പറയുന്നു, പിന്നീട് നിങ്ങൾ നിങ്ങളോട് നന്ദി പറയണം. താങ്ക് യു, താങ്ക് യു, താങ്ക് യു എന്ന് പറയുന്നു. അതിന് ഇതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾ ഈ പ്രപഞ്ചത്തിനോട് നിങ്ങൾ നിങ്ങൾക്ക് സ്നേഹമാണെന്ന് പറയണം. ഐ ലവ് യു അല്ലേ. ആദ്യത്തെ ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി എന്ന് പറയുന്നത് ലോകത്തിൽ ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള പോസിറ്റീവ് ഇമോഷനുകൾ വികാരങ്ങളിലൊന്നാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ. നിങ്ങൾക്ക് നിങ്ങൾ ഒരുപാട് ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യുന്ന ഉള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും, നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് ആകർഷിച്ചെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്, നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുമെന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമത്തെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള വികാരമാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്, നന്ദി. ഇനി രണ്ടാമത്തെ, അല്ലെങ്കിൽ മേ ബി ഒന്നാമത്തെ തന്നെ പറയാൻ പറ്റും, ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു വികാരങ്ങളിൽ ഒന്നാണ് ലവ്, സ്നേഹമെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ പ്രപഞ്ചത്തിനെ ഇങ്ങനെ ഒരു ഒരു ഇവിടെ ജീവിക്കാൻ അനുവദിച്ചതിന്, സഹായിച്ചതിന്, ഇങ്ങനെ എനിക്ക് ഞാനിവിടെ സൃഷ്ടിക്കപ്പെട്ടതിന്, ഈ പ്രപഞ്ചത്തിനോട് നിങ്ങൾ ഭയങ്കരമായിട്ട് സ്നേഹം പ്രകടിപ്പിക്കുകയാണ്. ഐ ലവ് യു എന്ന് പറയണം. ഐ ലവ് യു എന്ന് പറയുമ്പോൾ പ്രപഞ്ചത്തിനോടാണ്, പ്രപഞ്ചത്തിനോടെന്ന് പറയുമ്പോൾ പ്രപഞ്ചത്തിലുള്ള സകല ചരാചരങ്ങളോടും പറയുകയാണ്. ഓക്കെ, നിങ്ങൾക്ക് ചുറ്റിനുമുള്ളവരോട് പറയുകയാണ്, നിങ്ങളുടെ അച്ഛനും അമ്മയോട് പറയാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ അയൽവക്കത്തുള്ള ആൾക്കാരോട്, നിങ്ങളുടെ ടീച്ചറിനോട് പറയുകയാണ്, നിങ്ങളുടെ ഫ്രണ്ട്സിനോട് പറയാണ്, നിങ്ങൾക്ക് ചുറ്റിനുമുള്ള എല്ലാവരോടും പറയാണ് ഐ ലവ് യു. അതിനുശേഷം മറക്കാതെ പറയേണ്ടത് ഐ ലവ് യു. നീ നിന്നോട് പറയാണ്, നിങ്ങൾ നിങ്ങളോട് പറയാണ്, നിന്നെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നു, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. ഇങ്ങനെ ഈ നാല് സ്റ്റെപ്പുകൾ കഴിയുമ്പോഴേക്കും ഈ പ്രെയർ അവിടെ അവസാനിക്കുകയാണ്. ഓക്കെ, ഇത് നിങ്ങൾ സ്ഥിരമായിട്ട് രാവിലെയും വൈകുന്നേരം നിങ്ങൾ ചെയ്യാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നേരത്തെ ഞാൻ ആദ്യം പറഞ്ഞ വാചകം ആവർത്തിക്കുകയാണ്, നിങ്ങളുടെ ജീവിതം മാജിക്കലി ചേഞ്ച് ചെയ്യുമെന്നുള്ളതാണ്. അത് നിങ്ങളൊരു 3 months 90 days ചെയ്തു നോക്കുക. ഒരു 1 month കഴിയുമ്പോൾ തന്നെ നിങ്ങളിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ചേഞ്ചസ്, മാറ്റങ്ങൾ വരുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും, കാണുവാൻ സാധിക്കും. 90 days കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്കും ഒരു വലിയ മാറ്റം അവിടെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക. ഈ ഒരു പ്രേ നിങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് പ്രിപ്പയർ ചെയ്യണം. അതായത് നിങ്ങൾ സമ്മർദ്ദത്തിൽ വെച്ച് ഇത് പറയാൻ പാടില്ല, ടെൻഷനോ സ്ട്രെസ്സോ ഉള്ളപ്പോൾ ഇത് പറയാൻ പാടില്ല. നിങ്ങൾ ഡിസ്റ്റർബ്ഡ് ആവാത്തൊരു സ്ഥലത്ത് പോയി ഇരിക്കുക, എന്നിട്ട് നിങ്ങൾ കണ്ണുകൾ അടയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, ഒരു സാധാരണ ശ്വാസോച്ഛ്വാസം ഒരു 7 പ്രാവശ്യം ശ്വാസോച്ഛ്വാസം എടുക്കുക. ഒരു ലെങ്തി ആയിട്ടുള്ള, ഐ മീൻ ഒരു ലോങ് ബ്രീത്ത് എടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിന് വേണ്ടി പ്രത്യേകം, ഈ ഒരു പ്രേയറിന് വേണ്ടി പ്രത്യേകം ഒരു ബ്രത്ത് ഉണ്ട്. ആ ബ്രത്ത് എന്ന് പറയുന്നത് 7 count കൊണ്ട് ഉള്ളിലേക്ക് എടുക്കുക, 7 count അത് ഉള്ളിൽ വെക്കുക, 7 count കൊണ്ട് അത് പുറത്തേക്ക് വിടുക, 7 count അത് പുറത്ത് വെക്കുക, എന്നിട്ട് വീണ്ടും 7 count കാണുക. അങ്ങനെ ഇത് 7 പ്രാവശ്യം നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ഇതാണ് ഈ ഹൂപ്പോനോപോണോ പ്രയറിൽ പറയുന്ന ഒരു ബ്രീത്തിങ് പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പോൾ 7 count ഉള്ളിലേക്ക്, 7 count ഉള്ളിൽ വെച്ച്, 7 count പുറത്തേക്ക്, 7 count പുറത്ത് വെച്ചിട്ട്, ഓക്കെ, പുറത്ത് വെച്ചിട്ട് 7 count. അപ്പോൾ ഓക്കെ, 7 count ഉള്ളിൽ, 7 count പുറത്ത്, 7 count ഉള്ളിലേക്ക് ഉള്ളിൽ വെക്കുക, 7 count പുറത്തേക്ക്, 7 count കൊണ്ട് നിങ്ങൾ പുറത്ത് വെച്ചിട്ട് ചെയ്യുക. ഇങ്ങനെ 7 പ്രാവശ്യം ചെയ്യുമ്പോൾ നിങ്ങൾ ടോട്ടലി നിങ്ങൾ റിലാക്സ്ഡ് ആകും. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ എന്താണ്, ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു മുദ്രയുണ്ട്. ഈ മുദ്ര വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുറച്ചുകൂടി ഇഫക്റ്റ് കൂടുതലുണ്ടാകും. അപ്പോൾ ഈ മുദ്ര എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ, ഇത് എന്താണ്, ഇൻഫിനിറ്റി മുദ്ര എന്നാണ് പറഞ്ഞത്. ഇങ്ങനെ കൈ വെക്കുക, ഇങ്ങനെ കൈ വെക്കുക, ഇൻഫിനിറ്റി മുദ്ര അല്ലെങ്കിൽ ഇൻഫിനിറ്റി സൈൻ ഇങ്ങനെ. എന്നിട്ട് ഇത് ഇങ്ങനെ കൊണ്ടുവരിക, കാണാമല്ലോ അല്ലേ. ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഈ തമ്പ് ഇൻഡെക്സ് ഫിംഗറിൽ ഇങ്ങനെ ഇതിൻ്റെ ഈ ടിപ്പിൽ വെക്കുക, ഇത് ഇവിടെയും വെക്കുക. ഇതാണ് ഇൻഫിനിറ്റി മുദ്ര എന്ന് പറയുന്നത്. ഇങ്ങനെ വെച്ചിട്ട് വേണം നിങ്ങൾ
ആ ഒരു ബ്രെത്ത് എടുക്കാൻ. അതിങ്ങനെ കയ്യിൽ ഇങ്ങനെ വെച്ചിട്ട് കയ്യിൽ കൈ അത് മടിയിൽ വെക്കുക, മടിയിൽ വെച്ച് നിങ്ങൾ കണ്ണുകൾ അടച്ച് ഇത് രാവിലെ ചെയ്യുക, പിന്നീട് വൈകുന്നേരം ചെയ്യുക. ഇത് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഐ ഗ്യാരൻറ്റി യു നിങ്ങളിലുണ്ടാകുന്ന മാറ്റങ്ങൾ ഭയങ്കരമായിരിക്കും, വലിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് ദർശിക്കാൻ സാധിക്കാവുന്നതാണ്. അപ്പോൾ ഇത് വളരെ പവർഫുള്ളായിട്ടുള്ള ടൂളാണ്, നിങ്ങളെല്ലാവരും നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തുക. ഇത് ഞാൻ മാനിഫെസ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ട്രെയിനിങ് പ്രോഗ്രാം, ഒരു ഓഫ് അട്രാക്ഷനെ കുറിച്ച് ട്രെയിനിങ് പ്രോഗ്രാം ചെയ്യുന്നുണ്ട്, 30 ഡേയ്സിൻ്റെ. അപ്പോൾ അതിൽ നമ്മൾ മാൻഡേറ്ററി ആയിട്ട് എല്ലാ പാർട്ടിസിപ്പൻസിനെ കൊണ്ടും ചെയ്യിക്കുന്ന ഒരു പ്രെയറാണിത്, ഒരു ടൂളാണിത്. നിങ്ങളും ചെയ്തു നോക്കുക, ചെയ്തു നോക്കുന്നതല്ല ചെയ്യുക. ഓക്കെ, സോ ഇനിയും ഇതുപോലുള്ള പുതിയ സ്കില്ലുകൾ, നമ്മുടെ പേഴ്സണൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള സ്കില്ലുകൾ, അങ്ങനെ ഇത്തരം അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ സ്റ്റേ ട്യൂൺ. താങ്ക് യു ഫോർ വാച്ചിങ്.